കഴിഞ്ഞ ആഴ്ച പവർ റൂമിലുണ്ടായിരുന്ന സമയത്ത് കിച്ചൻ്റെ കീയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു ഹസ്ബൻഡ് കയ്യിലായിരുന്നു. പക്ഷെ എനിക്കത് മിസ് യൂസ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. പല വട്ടം ചാക്കുരി അടിച്ച് കയ്യിൽ വെച്ചപ്പോൾ ഇന്നലെ അർജുന അത് ഞാൻ അറിയേണ്ടത് അടിച്ചു മാറ്റി. എനിക്കത് ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ ഞാനോട് പറഞ്ഞു, അറിയാം നിനക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കിന്ന് അടിച്ചു മാറ്റാൻ തോന്നി. അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ പെണീറ്റപ്പോൾ അവൻ്റെ മൈക്കൊച്ചനെ അതിനകത്ത് ചെക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ചെക്ക് ചെയ്തു, അതിനകത്തില്ല. ഡസ്റ്റ്ബിൻ്റ് നോക്കി, അതിനകത്തില്ല. ഡസ്റ്റ്ബിൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് രാവിലത്തേക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടോ നോക്കി, ഇല്ല. പക്ഷേ ഞാൻ പരമാവധി അടിച്ചു വരാൻ നോക്കും, കാരണം എനിക്കത് വിഷമമായി. ഞാൻ ബിഗ് ബോസ് ഇട്ട് പറഞ്ഞിട്ടാണ് ചെയ്യണത്. ഞാനവിടെ അവരുടെ ഇതൊക്കെ നോക്കണുണ്ട്. അപ്പം ബിഗ് ബോസിന് തോന്നായി അവന് എത്ര വലിയ കള്ളനാണ്, അതിൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് പവർ ബാഡ്ജർ അടിച്ചു മാറ്റുന്നത് വിചാരിച്ചോ. അങ്ങനെ ഇടാൻ യോഗ്യതയില്ല ബിഗ് ബോസ് അവർക്ക്. പിന്നെ ഇവിടെ മൂന്നാം ചേരി കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമി കളിക്കാനാണ്. അർജുൻ, റസ്മീൻ, നോറ, പിന്നെ ജാസ്മിൻ, ഗബ്രി, ഇവരെല്ലാവരോടും മൂന്ന് അഞ്ചുപേരും കൂടി പ്ലാൻ ചെയ്ത് വന്നതാണ്. എന്നെയും കൂടി അതിനകത്ത് ക്ഷണിച്ചതാണ്. ഞാൻ പോയില്ല. പിന്നെ ഇപ്പോഴും പറയാണ്, എനിക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞതാ. എനിക്കിത് കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. നിങ്ങൾക്കറിയാമോ എത്ര ദിവസം കൂടുമ്പം തല കഴുകണോ? നിങ്ങൾക്കറിയാമോ? നീ ലാലേട്ടനോട് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കൂടുമ്പോ കുളിക്കാറുന്നാ. രണ്ടെന്നല്ല, ഒന്നിരാടം ഇടവിട്ട്. ഒരു ദിവസം കുളിക്കില്ല, ഒരു ദിവസം കുളിക്കില്ല, പിറ്റേ ദിവസം കുളിക്കും. അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ എനിക്ക്, ഞാൻ കുഞ്ഞിലെ തൊട്ടേ ബ്ലോഗറായിട്ടുള്ള ആള് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് അതാണോ ബ്രോ? ഞാൻ കുഞ്ഞിലെ തൊട്ടേ ശീലിച്ച ശീലം അതാണ്. ഒന്ന്, രണ്ട്, ഞാൻ എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഡെയിലി ഒന്ന് ഞാൻ ഡെയിലി കുളിക്കാത്തതിന്റെ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം അലർജിയാണ്. മേത്തൊഴിച്ച അലർജി എന്നല്ല, എന്റെ തലയിൽ ഒഴിച്ച് ഞാൻ പെട്ടെന്ന് തൂങ്ങും. തല എല്ലാ ദിവസം കുളിക്കില്ല, നിങ്ങൾ മാത്രല്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടോ, ഞാൻ പറഞ്ഞു തീർക്കട്ടോ, സംസാരിക്കാം. ഒറ്റ മിനിറ്റ്. അല്ലല്ല, ഇത് പറഞ്ഞിട്ട് വരുമ്പോൾ സംസാരിക്കാം. ഇല്ല, ഇത് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എന്നെ ആക്രമിക്കുന്നു. എവിടെ ആക്രമിക്കുന്നു? എനിക്ക് വെയിൽ ഓടണം. നിങ്ങൾ പറഞ്ഞു സൺബാത്ത് ചെയ്യണം. സൺബാത്ത് ചെയ്യണം. ഒരു സൺബാത്ത് ചെയ്യണം. എനിക്ക് സൺബാത്ത് ചെയ്യണം. എനിക്ക് സൺബാത്ത് ചെയ്യണം. സൺബാത്ത് പറയാ. പറഞ്ഞിട്ട് പോയാ മതി. ഒരു ഡോക്ടറിന് ഇയാൾ ഇയാളുടെ ജിമ്മിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതും ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നതും തമ്മിൽ വളരെ അധികം ബന്ധമുണ്ടെന്ന്. അതെങ്ങനെ ജിൻഡോ ബ്രോ, മനസ്സിലാക്ക്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മനുഷ്യന്റെ അടുത്തും ഞാനൊരു പെർഫെക്റ്റ് ബ്യൂട്ടി വ്ലോഗർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് സംഭവം. രണ്ടാമത്തെ കാര്യം, ബ്യൂട്ടി വ്ളോഗർ ഒരു സൈഡിലിരിക്കട്ടെ, ഞാൻ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഇൻഫർമേഷൻ അത് അയാൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്ന തെറ്റെന്നുള്ള രീതിയിലല്ല കൊടുക്കുന്നത്. നിങ്ങള് ഇപ്പൊ പറഞ്ഞ ഡയലോഗ് എടോ, നിങ്ങൾ വരണ്ട, എനിക്കിത് പറഞ്ഞു തീർക്കാൻ മതി. ആ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കുള്ളൂ, നിങ്ങൾ അപ്പൊ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതോ ഇതൊന്നും തെറ്റല്ല. കഴിച്ച ചിക്കൻ ആ പറഞ്ഞത്, തമാശക്ക് ഒരാള് സംസാരിക്കുന്നത്. ഞാനിവിടെ എന്നോട് ഗബ്രി നേരത്തെ ചോദിച്ച ആളാണ്, അറിയാത് ജിൻഡോ ഫ്രൈ, ജിൻഡോ ഫ്രൈ എന്ന് ചിക്കൻ മറക്കണ സമയത്ത് അവിടെ ചോദിച്ചാളാ. വീഡിയോ ഒന്ന് റിവൈൻഡ് അടിച്ച് മനുഷ്യന്മാർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിലും വലിയ ബോഡി ഷെയ്മിംഗ് ഇല്ല. അപ്പം ഒരാളെ ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നതൊന്നും തെറ്റല്ലെന്നാണ് ഫിസിക്കൽ ട്രെയിനർ ആയിട്ടുള്ള ജിൻഡോ പറയുന്നത്. ബോഡി ഷെയ്മിംഗ് അപ്പൊ ഒരു രീതിയിലുള്ള തെറ്റും അല്ല, കുറ്റവും അല്ല, ഒന്നും അല്ല. ഓക്കെ, അടിപൊളി. കൊടുക്കുമ്പോ അടി തിരിച്ചു കൊടുത്തില്ലെങ്കിലും അവളെ തലയിൽ മുട്ടയിടും. ജാസ്മിൻ, മൈക്ക് എവിടെ? സോറി 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 സോറി, അറിയാതെ പറ്റിപ്പോ. ജാസ്മിൻ, ജാസ്മിൻ മാത്രം എന്താണ് മൈക്ക് ഇടാൻ ഇങ്ങനെ മറക്കുന്നത്? അയ്യോ ഇല്ല, ഞാൻ ഇന്ന് മാത്രമേ മറന്നുള്ളൂ. ഞാൻ അല്ലാത്തപ്പോൾ ഞാൻ എപ്പോഴും മൈക്ക് ഇടുന്നതാ. പിന്നെ ഇങ്ങനെയൊക്കെ വീണതേ ഉള്ളൂ. ഇപ്പം ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു പോയതാ. ഞാൻ ഈ ആഴ്ച മറന്നിട്ടേ ഇല്ല. ഞാൻ മാക്സിമം ഞാൻ മറക്കാൻ നോക്കിയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇരിക്കാം.